അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ പഴയൊരു സ്കെച്ച് ബുക്കും അതുപോലെ തന്നെ ഒന്ന് രണ്ട് പഴയ പെൻസിലും എടുത്തിട്ട് നമ്മളിതേപോലെ ഒരു കാട്ടിനിടയിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ആ പെൻസിലിനെ നല്ല രീതിയിൽ മൂർച്ച കൂട്ടി കൊടുക്കുകയാണ്. ഇതേപോലെ നല്ല രീതിയിൽ മൂർച്ച കൂട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ആ കാട്ടിനിടയിലേക്ക് നോക്കി ചെറിയൊരു ചിത്രം വരയ്ക്കുകയാണ്. ഇതേപോലെ ചെറിയൊരു ചിത്രം വരയ്ക്കുകയാണ്. സംഭവം സ്കെച്ച് ബുക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ ഒരു ഡ്രോയിങ് അല്ല ചെയ്യുന്നത്, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡ്രോയിങ് അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒരു സ്കെച്ച് മാത്രമാണ്. നമ്മളെന്താണ് മുന്നിൽ കാണുന്നത്, ആ വസ്തുവിൻ്റെ ചെറിയൊരു സ്കെച്ച് മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിന് അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാകണമെന്നില്ല. എന്ത് തന്നെയായാലും നമ്മളവിടെ നിന്നിട്ട് അകലെ കാണുന്ന ആ ഒരു വസ്തുവിനെ നമ്മുടെ സ്കെച്ച് ബുക്കിലേക്ക് ഇതേപോലെ വരയ്ക്കുന്നുണ്ട്. അല്ലേ, രണ്ടാമത്തെ പെൻസിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. സംഭവം നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന പ്ലാവിലയും അതുപോലെ തന്നെ അതിൽ കാണുന്ന രണ്ട് ചക്കയുമാണ്, അല്ലേ, കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ കാണുന്ന രണ്ട് ചെറിയ ചക്കയും അതുപോലെ തന്നെ അതിൻ്റെ ഇലയുമാണ് നമ്മളിതിൽ വരച്ചിട്ടുള്ളത്. എത്രമാത്രം ക്ലിയറായി എന്നുള്ള കാര്യം അറിയില്ല.